കോഴിക്കോട് വാവാട് പ്രദേശത്ത് ദേശീയപാതയിൽ അപകടം തുടർക്കഥയാകുന്നു. ഏതാനും മാസങ്ങൾക്കിടെ ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴോളം പേരാണ് പ്രദേശത്ത് അപകടത്തിൽ മരിച്ചത്. അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് കൊടുവള്ളി വാവാട് പ്രദേശത്ത് ദേശീയപാതയിൽ അപകടം പതിവായതിനാൽ നാട്ടുകാർക്ക് റോഡിലിറങ്ങാൻ ഭയമാണ്. ഏതാനും മാസത്തിനിടെയുണ്ടായ അപകടങ്ങളിൽ ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴ് പേരാണ് മരിച്ചത്. വാവാട് ഇരുമോത്ത് മദ്രസയ്ക്ക് സമീപം കാറും പിക്കപ്പും കൂട്ടിയിടിച്ചാണ് അവസാന സംഭവം. മദ്രസയ്ക്ക് മുന്നിൽ റോഡിനോട് ചേർന്നുള്ള മരക്കുറ്റിയും മൺകൂനയുമാണ് അപകടത്തിന് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കുറ്റി ഇവിടെ കാണുന്നത് കൊണ്ട് സ്പീഡില്ല, കാരണം നേരെ ഹൈവേ NH ആയതുകൊണ്ട് വണ്ടി ഈ കുറ്റി കാണുമ്പോഴേക്കൊന്ന് അങ്ങോട്ട് വെട്ടിക്കും. അപ്പൊ അവിടുന്ന് ഓവർടേക്ക് വരുന്ന വണ്ടികൾ പെട്ടെന്ന് കൺഫ്യൂഷനായി, അതുകൊണ്ടാണ് ഈ ആക്സിഡന്റ് വരും. പിന്നെ ഇതിലെ മുകളിലേക്ക് പോകാനുള്ള വഴിയുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറുന്ന വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ ആക്സിഡന്റ് ആണെന്നത് അതുകൊണ്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കുറ്റി ഒഴിവാക്കി നാട്ടുകാരായിരുന്ന നിലക്ക് ഞങ്ങൾക്ക് ഒരു സൗകര്യം ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. കൊടുവള്ളി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മൺകൂന കാണുമ്പോൾ പെട്ടെന്ന് വലത്തോട്ട് വെട്ടിക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. ഇരുചക്രവാഹനങ്ങൾ മൺകൂനയ്ക്ക് മുകളിൽ കയറി അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒന്ന് അമിത വേഗതയാണ്, അതേപോലെ തന്നെ ഈ മരത്തിന്റെ വിഷയം. ഇത് ടെൻഡർ കൊടുത്തതായിരുന്നു, അവര് മുറിക്കുന്ന ആൾക്കാർ വന്ന് ഇനി കുറ്റി ഇവിടെ വെച്ച് പോയതാണ്. അത് വലിയൊരു അപകടത്തിന് കാരണമാകുന്നുണ്ട്. മദ്രസ, സ്കൂൾ, പള്ളി എല്ലാം ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ആറുമാസത്തിനിടയിൽ ഒരുപാട് പേര് മരണപ്പെടുകയും അതുപോലെ തന്നെ വികലാംഗനായിട്ട് ഇപ്പോഴും വീട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ച് കാൽനടയാത്രക്കാരായ രണ്ടു പേർ മരിച്ചിരുന്നു. അമിത വേഗതയും അപകടത്തിന് കാരണമാകുന്നുണ്ട്. അപായ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 താമരശ്ശേരി.